نازنین ناز نکن، درد و کسی باز نکن، نازنین غر نکن، زندگی موزه نکن، زندگی موزه. ഏവർക്കും എം എസ് സൊല്യൂഷൻസ് യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും സന്തോഷം നൽകുന്ന വാർത്തകളാണ് വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഇത്തരം വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കും ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം തന്നെ മറ്റുള്ള വിദ്യാർത്ഥികളിലേക്ക് ഷെയർ ചെയ്യുവാനും മറക്കല്ലേ. പ്രിയമുള്ളവരെ, കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും സന്തോഷം നൽകുന്ന എന്തെല്ലാം വാർത്തകളാണ് ഈ ഒരു വേദനയിലും, അതായത് വളരെ ആശങ്കകൾ കൊണ്ടു നിൽക്കുന്ന ഈ ഒരു സമയത്ത് എന്തെല്ലാം ആശ്വാസം നൽകുന്ന, സന്തോഷം നൽകുന്ന വാർത്തകളാണ് വന്നിട്ടുള്ളത് എന്ന് അറിയുവാൻ വേണ്ടിയിട്ടായിരിക്കും ഒരുപാട് പേര് ഈ വീഡിയോ കാണുക. തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട നല്ലൊരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത് SSLC+2 ഈ വർഷം പരീക്ഷ എഴുതിയ 2020-21 കോവിഡിൻ്റെ ഒന്നാം തരംഗത്തിൽ വളരെ കൃത്യമായിട്ട് ഓൺലൈൻ ക്ലാസ്സുകളിൽ നിന്ന് തുടങ്ങി ജനുവരി ഫെബ്രുവരി എന്നീ രണ്ട് മാസങ്ങൾ മാത്രം ഓഫ്ലൈൻ ക്ലാസ്സുകൾ ലഭിച്ചുകൊണ്ട് വീണ്ടും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലൂടെ വീണ്ടും കോവിഡ് വ്യാപിക്കുകയും അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നതിന് ശേഷം വീണ്ടും കോവിഡിൻ്റെ രണ്ടാം തരംഗം ആരംഭിക്കുകയും അങ്ങനെ പല എക്സാമുകളും, പ്രത്യേകിച്ച് SSLC IT എക്സാം ഒക്കെ റദ്ദാക്കുകയും മാറ്റിവെക്കുകയും ചെയ്ത സാഹചര്യത്തിൽ അത്രയും ശക്തമായി പ്രതികരിച്ച ഈ വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്കിൻ്റെ കാര്യത്തിൽ ഒരു അന്തിമമായ തീരുമാനം ഇന്നലെ രാത്രി വന്നിട്ടുണ്ടായിരുന്നു. ഗ്രേസ് മാർക്ക് ഇത്തരം വിദ്യാർത്ഥികൾക്ക് നൽകില്ല. കോവിഡിൻ്റെ ആ ഒരു സമയത്ത്, അതായത് ഏകദേശം കഴിഞ്ഞ നവംബർ ഡിസംബർ മാസങ്ങളിലൊക്കെ കോവിഡിൻ്റെ വ്യാപനം അതിരൂക്ഷമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഓൺലൈൻ ക്ലാസ്സുകളിലുള്ള കാണുവാൻ കഴിയാത്ത കുട്ടികളെ സഹായിക്കുകയും ഭക്ഷ്യക്കിറ്റ് നൽകുകയും ഭക്ഷ്യപ്പൊതികൾ നൽകുകയും മറ്റെല്ലാ സന്നദ്ധ പ്രവർത്തനങ്ങളിലും സാമൂഹിക പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ട NSS അതുപോലെ തന്നെ ലിറ്റിൽ കൈറ്റ്സ് ഒക്കെ പോലെയുള്ള വിദ്യാർത്ഥികൾക്ക് അത്രയും കഷ്ടപ്പെട്ട് അവർ കൃത്യമായ എന്താ പറയുക സോഷ്യൽ ആക്ടിവിറ്റീസ് പോലെ അവരെല്ലാ കാര്യങ്ങളും ചെയ്തിട്ടും ഈ വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് നൽകുകയില്ല എന്ന സന്തോഷകരമായ ഒരു വാർത്ത ഇന്നലെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. അതിൻ്റെ പേരിൽ ഇനി നമ്മൾ അപ്പീൽ കൊടുത്തു കഴിഞ്ഞാലും ഗ്രേസ് മാർക്ക് നൽകുകയില്ല എന്ന് തന്നെയായിരിക്കും സർക്കാരിൻ്റെ നിലപാടുണ്ടാവുക. വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ്. അതോടൊപ്പം തന്നെ പ്ലസ് വൺ വിദ്യാർത്ഥികളുടെ പരീക്ഷകൾ സെപ്റ്റംബർ മാസത്തിൽ നടത്തുമെന്ന് തന്നെയാണ് ഇപ്പോഴും നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പും അതോടൊപ്പം തന്നെ കേരള സർക്കാരും മനസ്സിലാക്കി തരുന്നത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പരീക്ഷകൾക്കപ്പുറത്തേക്ക് സെപ്റ്റംബർ എന്ന് പറയുന്ന മാസം രണ്ട് മാസത്തിന് ശേഷമാണ്. ആ സമയത്ത് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് വളരെ കൃത്യമായിട്ട് എക്സാമുകൾ നടത്തുമെന്ന് തന്നെയാണ് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പും അതോടൊപ്പം തന്നെ കേരള സർക്കാരും അറിയിച്ചിരിക്കുന്നത്. വളരെ സന്തോഷം നൽകുന്ന മറ്റൊരു വാർത്തയാണിത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്ലസ് ടു വിദ്യാർത്ഥികളുടെ പ്രാക്ടിക്കൽ എക്സാമും യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളുടെ പരീക്ഷകളിലും ഇപ്പോൾ കഴിഞ്ഞ ദിവസമല്ല ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് ഒരുപാട് വിദ്യാർത്ഥികൾക്ക് കോവിഡ് സ്ഥിരീകരിച്ച് പോസിറ്റീവ് ആയിട്ടുണ്ട്. അതുമല്ല, ഇപ്പോൾ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നതും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതും കോവിഡിൻ്റെ ഡെൽറ്റ വകഭേദമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു വീട്ടിലൊരു കുട്ടിക്ക് കോവിഡ് പോസിറ്റീവായി കഴിഞ്ഞാൽ തീർച്ചയായും ആ വീട്ടിലുള്ള മറ്റുള്ള എല്ലാവരും ക്വാറന്റൈനിൽ ഇരിക്കണമെന്നാണ് മുഖ്യമന്ത്രി നേരത്തെ വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കൃത്യമായ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നാളെ മുതൽ പരീക്ഷകൾക്ക് ഒരു മാറ്റവും ഇല്ല എന്ന് അറിയിച്ചിരിക്കുകയാണ്. അതായത് ഇത്രയും കോവിഡ് കേസുകൾ സ്ഥിരീകരിച്ചിട്ടും ഇത്രയും രൂക്ഷമായ സാഹചര്യത്തിലൂടെ കേരളം പോയിക്കൊണ്ടിരിക്കുമ്പോഴും പരീക്ഷ മാറ്റുകയില്ല, ഈ വിദ്യാർത്ഥികൾ എല്ലാവരും സ്കൂളിൽ വന്നുകൊണ്ട് പരീക്ഷ എഴുതണം എന്ന് തന്നെയാണ് സർക്കാർ പറയുന്നത്. വളരെ സന്തോഷം നൽകുന്ന യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾക്കും ബിരുദാനന്തര വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും സന്തോഷം നൽകുന്ന നല്ലൊരു വാർത്തയാണ്. അതോടൊപ്പം തന്നെ പ്ലസ് ടു പ്രാക്ടിക്കൽ എക്സാമുകൾക്ക് മാറ്റമില്ല. പ്ലസ് ടു പ്രാക്ടിക്കൽ എക്സാം തുടരുക തന്നെ ചെയ്യും. പറഞ്ഞിരിക്കുന്ന ഡേറ്റ് വരെ തുടരുക തന്നെ ചെയ്യും എന്ന് തന്നെയാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. തീർച്ചയായും വിദ്യാർത്ഥികൾക്ക് സന്തോഷം നൽകുന്ന, അടിപൊളി സന്തോഷം നൽകുന്ന വാർത്ത തന്നെയാണിത്. ഇതോടൊപ്പം തന്നെ കോവിഡിന്റെ ഡെൽറ്റ പ്ലസ് വകഭേദം മുഖത്ത് ഇന്നലെ 4 പേർക്ക് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിനേക്കാൾ അപ്പുറത്തേക്ക് ലോകാരോഗ്യ സംഘടന പറയുന്നു ഇന്ത്യയിലാണ് കോവിഡിൻ്റെ ഡെൽറ്റ വകഭേദം ആദ്യമായി സ്ഥിരീകരിച്ചതും. അതുകൊണ്ട് തന്നെ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ട രാജ്യം ഇന്ത്യയാണെന്നും ആ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കേസുകൾ സ്ഥിരീകരിക്കപ്പെടുന്നത് കേരളത്തിലാണെന്നും നമ്മുടെ ഈ ഇന്ത്യ രാജ്യത്ത് 24 മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ സ്ഥിരീകരിക്കുന്ന കോവിഡ് കേസുകളിൽ 40% പോസിറ്റീവാവുന്നത് കേരളത്തിലെ ജനങ്ങൾക്കാണ് എന്ന് പറയപ്പെടുമ്പോൾ വളരെ സന്തോഷം നൽകുന്ന മറ്റൊരു വാർത്ത തന്നെയാണിത്. തീർച്ചയായും ഇത്തരം സന്തോഷ വാർത്തകൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയും അതിനേക്കാൾ അപ്പുറത്തേക്ക് സന്തോഷം നൽകുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് കോവിഡ് സ്ഥിരീകരിക്കപ്പെടുന്ന വിദ്യാർത്ഥികളെ കുറിച്ച് ഇത്രയും പരാമർശങ്ങൾ സോഷ്യൽ മീഡിയ വഴി വ്യാപിക്കുന്ന സമയത്തും ഒരു മാധ്യമങ്ങൾ പോലും തിരിഞ്ഞു നോക്കുന്നില്ല എന്നത് വളരെ സന്തോഷം നൽകുന്ന മറ്റൊരു വാർത്തയാണ്. ഇത്തരം സന്തോഷം നൽകുന്ന വാർത്തകൾ കൊണ്ട് എനിക്ക് ഇരിക്കാൻ പോലും പറ്റുന്നില്ല, പക്ഷെ ഞാൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും സന്തോഷം നൽകുന്ന വാർത്തകൾ വിദ്യാഭ്യാസ മേഖലയിൽ നിന്നും കേരള ഗവൺമെന്റിൽ നിന്നും ഒക്കെ വരട്ടെ. അതോടൊപ്പം തന്നെ സങ്കടങ്ങൾ കൊണ്ടും വേദനകൾ കൊണ്ടും പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ
മന്ത്രിയെയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെയും വിളിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുടെ വാക്കുകൾ ഒരു നിമിഷം പോലും കേൾക്കുവാൻ കഴിയാതെ ഫോൺ കട്ട് ചെയ്യുന്ന വിദ്യാഭ്യാസ മന്ത്രിമാരെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് എന്നതും വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ്. ഇത്തരം സന്തോഷം നൽകുന്ന വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കട്ടെ. തീർച്ചയായും ഇത്തരം സന്തോഷം നൽകുന്ന ഈ വാർത്തകളെല്ലാം തന്നെ മറ്റുള്ള വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുക. തീർച്ചയായും ഇത്തരം സന്തോഷ വാർത്തകളുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതുവരെ ഇറ്റ്സ് മെമ്മ സൊല്യൂഷൻസ്, ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.